ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു നോക്ക്, ഇന്നത്തെ പെൺകുട്ടികളുടെയൊക്കെ ജീവിതവും അവരുടെ വസ്ത്രധാരണകളും അവരുടെ സംസാരവും അവരുടെ പ്രവർത്തനങ്ങളും നമ്മൾ എടുത്തു നോക്ക്, വളരെ സങ്കടം തോന്നുന്ന രീതിയിലുള്ളതാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ മക്കൾ അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത്, നാളെ അല്ലാഹു നിങ്ങളോട് അതിനെക്കുറിച്ച് വിചാരണ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്ത് കഴിയുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവെ പടച്ചവനെ, വസ്ത്രധാരണങ്ങളെ പോകട്ടെ, നമ്മുടെ മക്കൾ ഇന്ന് തലമറയ്ക്കുന്നത് പോലും അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു കാലഘട്ടം. തലമറയ്ക്കാറില്ല, വാദന്റെ സദസ്സുകളിൽ വന്നിരുന്നിട്ട് പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എല്ലാവർക്കും അറിയാം പടച്ചവനെ മുടി പുറത്ത് കാണുന്നത് പാപമാണ്, അവുറത്താണ് മുടി, മുടി പുറത്തിടാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്കറിയാം ഒരു പെണ്ണ് അന്യപുരുഷനോട് സലാം പറയാൻ പാടില്ല, ഒരു അന്യപുരുഷന്റെ മയ്യത്ത് പോലും പെണ്ണ് കാണാൻ പാടില്ല, ആണും കാണാൻ പാടില്ല, പരിശുദ്ധമായി തീം പിടിക്കുന്നതാ. പക്ഷേ മുടിയൊക്കെ ഇങ്ങനെ തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അത് വളരെ നിസ്സാരമായിട്ട്, അതൊരു പാപമായിട്ട് തന്നെ കരുതുന്നില്ല. മുടി ഇങ്ങനെ തുറന്നിട്ടുകൊണ്ട് നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നത് നിസ്സാര പാപമല്ല. തലയിലെ മുടികൾ ഇങ്ങനെ തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന അമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു നരകത്തിന്റെ ഒരു തൊപ്പിയാണ് നിന്റെ തലയിൽ വെക്കുന്നത്. അല്ലാഹുവേ, തലച്ചോറ് പോലും ഇങ്ങനെ ഉരുകി ഒലിച്ചു പോവുകയാണ്. അല്ലാഹുവേ, എന്തിന്റെ പേരിൽ തലമറക്കാതെ നടക്കുന്ന പെണ്ണിന് പടച്ചറപ്പ് കൊടുക്കുന്ന ശിക്ഷ ഇതാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ നബിയേ, എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാണ്, എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാണ്, വല്ലാത്ത വേദനയാണ് നബിയേ, വല്ലാത്ത പ്രയാസമാണ് നബിയേ, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല നബിയേ, അതുകൊണ്ട് എന്റെ അവസ്മാര രോഗമൊന്ന് മാറാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, പക്ഷേ ഈ വേദന നീ സഹിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണേ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ദുആ ചെയ്താ നിന്റെ അവസ്മാര രോഗം മാറും, പക്ഷേ നീ ക്ഷമിക്കാൻ തയ്യാറായാൽ അല്ലാഹു ഇതിന് പകരം സ്വർഗം തരുമെന്ന് മുത്തി നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട നബിയേ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാൾ, എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ, അവിടെ നിന്ന് പ്രവാചകനോട് പറഞ്ഞിട്ട് നടന്നു പോവുകയാണ്. അതാ കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു, പിന്നെയും തിരിച്ച് പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ, എന്റെ രോഗം മാറാനല്ല, അവസ്മാരം മാറാനല്ല, പിന്നെ എന്തിനാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ, എപ്പോഴെവിടെ വെച്ചാണ് ഈ രോഗം വരുന്നതെന്നറിയില്ല, ഈ രോഗം വന്ന് പിടഞ്ഞു വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ, എന്റെ ഔറത്ത് അന്യ പുരുഷന്മാര് കാണുന്നു നബിയേ, അതുകൊണ്ട് രോഗം വന്ന് പിടഞ്ഞു വീഴുന്ന സമയത്ത് എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ ഒന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുമോ നബിയേ. പടച്ചവനെ, രോഗം പിടിച്ച് ബോധം കെട്ട് താഴെ വീഴുന്ന സമയത്ത് പോലും ഒരാളും തന്റെ ശരീരം കാണാൻ പാടില്ല, ആ സമയത്ത് പോലും തന്റെ ഔറത്ത് മറ്റുള്ളവർ കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് മുത്തി നബിയോട് ദുആ ചെയ്യാനാ പെണ്ണ് പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്നവര്
എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ പെമ്മക്കള്. ആ പെമ്മക്കളുടെ വസ്ത്രധാരണയെ കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്? നിന്റെ പൊന്നമക്കളുടെ ശരീരത്തിന്റെ വടിവുകള് വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചു തലമറക്കാതെ നിന്റെ പൊന്നാര മക്കള് നടക്കുന്നത് നീ കാണുന്നവനല്ലേ? അത് പാവമാണെന്ന് നിനക്കറിയില്ലേ? അത് തെറ്റാണെന്ന് നിനക്കറിയില്ലേ? അതല്ല ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്ന് നിനക്കറിയില്ലേ?